ഹലോ വെൽക്കം ബാക്ക്. അതെ, ഞാൻ വിചാരിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം ലാപ്ടോപ്പ് തപ്പുമ്പോൾ കുറച്ച് പഴയ ഫോട്ടോകളൊക്കെ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് എൻ്റെ കുറച്ച് പഴയ ഫോട്ടോകൾ കേട്ടോ, ഒരു 11 വർഷം മുമ്പ് 10-15 വർഷം മുമ്പുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പം അതിൻ്റെ സ്റ്റോറീസൊക്കെ ഞാൻ പതിയെ പറയാം. ഇതാ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു പിക്കാണ്. ഇത് എൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ, മാള്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ആ വീഡിയോ അല്ലേ, അപ്പോൾ അതിനകത്ത് കുഞ്ഞായിരുന്നു മാളു. അപ്പം ഞങ്ങളൊരു ദിവസം ഞാനും മാളും കൂടി കറങ്ങാൻ പോയപ്പോൾ എടുത്താണ് ആ ഫോട്ടോ. ഇതും 2011 കേട്ടോ ഈ രണ്ട് ഫോട്ടോസും. ഇത് വന്നിട്ട് 2000 ഇതും 2011 എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടി എടുത്തതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഞാൻ വീട്ടിലിരുന്നപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. ഇതും 2011 തന്നെയാണ് കേട്ടോ. ഇതും 2011 ആ സമയത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇതാ ഇത് 2012 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് നമ്മുടെ കല്ലറയ്ക്കല്ല കേട്ടോ. ഇത് 2012 ആ ടൈമിൽ ഞാൻ CCTV ആണുമ്പോൾ മാളെടുത്താണ് ഇത്. ഈ ഒരു ഫോട്ടോ 2012 തന്നെ എടുത്താണ് കേട്ടോ. ഞാൻ ചെറായിൽ അവിടെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയപ്പോൾ എടുത്താണ്. ഇത് ചേട്ടൻ്റെ ഫസ്റ്റ് വളരെ പണ്ടുള്ളൊരു ഫോട്ടോ ആണ്, 2011-12 ആ സമയത്തെ. ഇത് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുണ്ട്, അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ മൂന്നുപേരും കൂടി പോയപ്പോൾ എടുത്താണ്. കല്യാണത്തിന് മുമ്പേ അമ്മ ഞാൻ പോകുമായിരുന്നു കേട്ടോ, ഞാൻ അമ്മയും വിജയും കൂടിയൊക്കെ എവിടെയെങ്കിലും. ഇത് ഞങ്ങൾ ഒരു ദിവസം കറങ്ങാൻ വേണ്ടി തൃശ്ശൂർ പോയപ്പോൾ എടുത്താണ്. ഇതും കറങ്ങാൻ പോയപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എടുത്താണ് കേട്ടോ. കണ്ട വഴി കൂടി ഒക്കെ കറങ്ങി നടക്കുമായിരുന്നു. ഇത് ഏഴിക്കര ചാത്തനാട് ആ ഭാഗത്ത് ഒരു ദിവസം വൈകുന്നേരം ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണിത്. അന്ന് വിജയ് തിരുപ്പതി പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും മൊട്ടയടിച്ചായിരുന്നു, ആ സമയത്താണ് ഈ ഫോട്ടോ എടുത്തത് കേട്ടോ. ഇതും ആ ചാത്തനാട് എൻജിൽ ഉള്ള ഒരു കടവിൽ വെച്ചിട്ടെടുത്താണ് ഈ ഒരു ഫോട്ടോ. ഓ, ഇതൊക്കെ എൻ്റെ ഞാൻ 2012-13 കൂർഗിൽ കല്യാണത്തിന് വായ്പെടുത്ത ഫോട്ടോസ് ആണിത് കേട്ടോ. ഇത് ഇതിനകത്ത് എനിക്ക് കുറച്ച് വണ്ണുണ്ട്, 2012-13 ആ സമയത്തൊക്കെ കേട്ടോ. ഇത് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. ഞാൻ എടുത്തിരിക്കുന്ന സാരി എൻ്റെ അല്ല കേട്ടോ, അതിൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഇത് 2013 ഉള്ളൊരു ഫോട്ടോ ആണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉള്ളൊരു ഫോട്ടോ. ആ സമയത്ത് അവർ വിജയുടെ ഫ്രണ്ട് ഇങ്ങനെ കല്യാണത്തിന് എന്തോ പോയപ്പോൾ എടുത്തതാണ്, ശരിക്കിപ്പോൾ ഓർമ്മയില്ല ആടെ കല്യാണത്തിനാണെന്ന്. ഇതും എൻ്റെ ചേട്ടത്തിയുടെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് 2013 എടുത്താണ് ആ ഫോട്ടോ. ഇനി കാണാൻ പോകുന്നത് ഇതാണ് ഏറ്റവും പഴയത് കേട്ടോ, 2011-12 ആ നീല ഫോട്ടോ എടുത്തത്. ഇത് കണ്ടോ, ഞാൻ RBS 2011 ബർത്ത്ഡേയിലൊക്കെ എടുത്ത ഫോട്ടോ ആണിത്. ഇത് 2011-12 ആ സമയത്ത് എടുത്താണ് കേട്ടോ ചേട്ടൻ്റെ ഒരു ഫോട്ടോ. ഇത് ഞാനും അമ്മയും കൂടി 2014 തോന്നുന്നു അമ്പലത്തിൽ പോയപ്പോൾ ജാനു എടുത്ത ഫോട്ടോയാണിത്, ആലുവ അമ്പലത്തിൽ പോയപ്പോഴേക്കും. ഇത് കണ്ടോ, ഇതിനകത്ത് ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. 2014 ആ സമയത്താണ് കേട്ടോ എടുത്ത വീട്ടിലിരിക്കുന്ന സമയമാണിത്. ഇത് നോക്കുമ്പോൾ അടിപോലെ ഇരിക്കണത്. പക്ഷേ ഈ സമയത്ത് ഞാൻ വിചാരിക്കണത് ഞാൻ ഭയങ്കര തടിച്ചാന്നാണ്. ഈ ഫോട്ടോസ് എല്ലാം കണ്ടാൽ അറിയാം ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. പക്ഷെ അപ്പോഴും ഭയങ്കര എന്താ പറയുക, ഒരു ദിവസം പോലും മുടങ്ങാതെ ഹൈ ഇൻറ്റൻസിറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ അപ്പോഴും വിചാരിക്കണം തീമേ ഞാൻ ഭയങ്കര തടിച്ചാണ്, ഇത്ര വണ്ടാണ് വർക്കൗട്ട് ചെയ്തിട്ട് മെലിയുന്നില്ല മെലിയുന്നില്ല എന്ന്. പക്ഷെ ഇപ്പം ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ പൊന്നെ എന്തും മെലിഞ്ഞിട്ടാണെന്ന് അറിയാമോ ഞാനിരിക്കുന്നത്. ആ ഇതൊക്കെ ആ സമയത്ത് എടുത്താണ് കേട്ടോ, ഓരോ സമയത്ത് കറങ്ങാൻ പോകുമ്പോൾ ഞാനും വിജയും കൂടി കറങ്ങാൻ പോകുമ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. വീട്ടിലൊന്നും പറയാതെ ഇടയ്ക്ക് സാറ്റർഡേ സൺഡേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എടുക്കുന്ന ഫോട്ടോയാണ്. ഇത് നോക്ക്, ഇതിനകത്ത് ഞാൻ ഏറ്റവും മെലിഞ്ഞിരിക്കുന്ന സമയമാണ്. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ തടിച്ചെയ്യാന്നാണ്. കണ്ടോ, മടിപടിപോലെ ഇരിക്കുന്നത്. 2014-15 ആ സമയത്ത് കല്യാണത്തിനൊക്കെ ഒരു ജസ്റ്റ് 1 ഇയർ മുമ്പാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്ന ഫോട്ടോസ്. ഇത് 2014 തോന്നുന്നു എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടി ഇപ്പോൾ എടുത്ത ഫോട്ടോയാണിത്. ഇത് അതിൻ്റെ ഒപ്പം തന്നെ എടുത്താണ് കേട്ടോ. ഈ ബ്ലൗസൊക്കെ ഒന്ന് കാണണം, എന്ത് ചെറുതാന്ന് അറിയാമോ. ഇതോ ഈ സമയത്തും അതെ, പക്ഷെ സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു ആ ഒരു ലുക്കിലൊട്ടും ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ വിചാരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഇത് ഈ ഒരു ഫോട്ടോ നോക്ക്, ആലുവയിൽ വെച്ചെടുത്താണ്, എന്തൊരു കോലാന്ന് കണ്ടോ. ഞാൻ ഭയങ്കര വിഗറസ് വർക്കൗട്ടും കട്ട ഡയറ്റിങ്ങും ആണ് കേട്ടോ. ഇത് നോക്ക് ഈ സമയത്തും. ഇത് കണ്ണൂർ എൻ്റെ വല്ലച്ചൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി പോയപ്പോൾ എടുത്താണ് ഇത്. ഇതെന്ന് പറയണത് കല്യാണത്തിന് ഒരു 2015 മിഡിലൊക്കെ എടുത്താണ് കേട്ടോ. 2016 കല്യാണം, 2015 ഇത് എടുത്തത്. ഇതും 2015 ആ ടൈമിലാണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ എടുത്തത്, ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തത്. മിക്കതും ക്ലിയർ അല്ല.
ഇത് ഞാൻ ആ സമയത്ത് കലങ്കാരി ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ ഇതും ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് അടുത്തുള്ള ചേച്ചിനെ കൊണ്ട് അന്ന് തുടങ്ങി എനിക്ക് കുറച്ച് പറവകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിനകത്ത് ഉണ്ട് ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട് ഇതും 2015 എടുത്താണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ കറങ്ങാൻ പോയപ്പോൾ ഈ ഒരു ഫോട്ടോ ഉണ്ട് ഇത് ഞാൻ എഫ് ബി ബിയിൽ വെച്ചിട്ട് ഈ ഒരു ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ നോക്കും ഞാൻ എങ്ങനെയും മെലിഞ്ഞിരിക്കണമെന്ന് എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ആ ടോപ്പ് എനിക്ക് കറക്റ്റ് അല്ല ഇനിയും മെലിയണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണത് ഓക്കെ എൻ്റെ ദൈവമേ ഇതാ ഇതും അതെ ഞാൻ ഇനിയും മെലിയണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ് ഇതൊക്കെ കേട്ടോ കൈയൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു വടി പോലെ അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളതാണ് ബട്ട് ഇപ്പം എനിക്ക് ആ ഒരു ഇത് ഓർക്കുമ്പോൾ മൈ ഗോഡ് ഇത് വേണ്ട ഇതും അതെ ആ സമയത്ത് എടുത്താണ് 2015 എവിടെയോ പോയപ്പെടുത്താണ് ഇതാണ് നമ്മുടെ പേളിമാണിയുടെ ഒപ്പം ഉള്ളത് എന്തോ ഒരു പ്രോഗ്രാമിന് പോയപ്പെടുത്താണ് എന്തിനാണെന്ന് ഓർമ്മയില്ല അന്ന് പേളി ഇത്ര ഹിറ്റൊന്നും ആയിരുന്നില്ല അപ്പോൾ ആ സമയത്ത് എപ്പോഴും എടുത്ത ഫോട്ടോ ആണ് ഇതും അതെ പണ്ടത്തെ എൻ്റെ എവിടെയോ പോയപ്പെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ ഓർക്കണില്ല ഏതൊരു വീട്ടിൽ പോയപ്പെടുത്താണ് ഇതും ഞാൻ ആ സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ് ഇത് ഞാൻ എവിടെയോ ഞങ്ങൾ അമ്പലത്തിൽ പോയ സമയത്ത് പുറത്ത് എവിടെയോ ട്രിവാൻഡ്രത്ത് എവിടെയോ അമ്പലത്തിൽ പോയപ്പെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇതും എൻ്റെ പണ്ട് എൻ്റെ ഒരു സ്ഥിരം ലുക്കായിരുന്നു ടീഷർട്ടും പലാസോ പാൻറ്റും ഷോളും 2014-15 സ്ഥിരം ആ ലുക്കായിരുന്നു ഈ ടീഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇട്ട് നോക്കിയത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ച ടീഷർട്ടാണത് 50 രൂപയ്ക്ക് എന്തോ അത് ഇട്ട് നോക്കിയിട്ട് ഞാൻ അത് ജാക്കറ്റ് കൂടെ പെയർ ചെയ്തിട്ട് ഈ ജാക്കറ്റ് ഇപ്പോഴും ഉണ്ടെങ്കിലുണ്ട് കേട്ടോ ഇട്ട് നോക്കിയ ഒരു സമയമാണത് ഈ ഒരു ഫോട്ടോ നമ്മുടെ പാർത്താസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എന്തോ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് 2015 ആ ടൈമിൽ ഇതൊക്കെ നോക്ക് വടി എന്ന് പറയണതുണ്ടോ സൂപ്പർ വടിയല്ലേ ഇത് ഇതും എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടി എടുത്താണ് ഈ ഒരു ഫോട്ടോ 2015 ആ സമയത്താണ് കേട്ടോ ഇതും അതെ 2014-15 ആ സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഈ സാരിയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ബ്ലൗസും ഇത് 2015 ഞാൻ വിജയം കൂടി കറങ്ങാനായിട്ട് ചെറായി പോയപ്പെടുത്തായത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പായിരുന്നു ലൈഫ് സ്റ്റൈലിന് എടുത്താണ് കേട്ടോ ഇത് ഇതും ഞങ്ങൾ നമ്മുടെ മാക്സിലെ കടവന്തര മാക്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുത്താണ് ഈ ഒരു ഫോട്ടോ ഈ സാരി നോക്കൂ ഈ സാരി എടുത്തിട്ട് ഫോട്ടോ ഞാൻ വീട്ടിൽ ചെന്ന് ഫോട്ടോ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കണം ഞാൻ ഭയങ്കര തടിച്ചിട്ടാണ് ഇനി എത്ര എന്താ മൈ ഇത്രയും ചെയ്തിട്ട് എന്താ തടി കുറയത്തതെന്നാണ് ആ സാരിയിലുള്ള ഫോട്ടോ ലുക്ക് നോക്കൂ ഇത് ഞാൻ എവിടെയോ പോകുമ്പോൾ എടുത്താണ് കേട്ടോ അവിടെ എനിക്ക് ഓർമ്മയില്ല ബാംഗ്ലൂർ എവിടെ വെച്ചെടുത്താണ് 2014 ഇത് നമ്മുടെ കണ്ടെയ്നർ റോഡാണ് ആ സമയത്ത് തന്നെ എടുത്തൊരു ഫോട്ടോയാണിത് ഇതാണ് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ജസ്റ്റ് തൊട്ട് മുമ്പ് 2016 ആദ്യം എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് ഇതും 2015 വീട്ടിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ് ഈ ഡ്രസ്സ് ഇപ്പോഴും ഉണ്ടെങ്കിലുണ്ട് സ്കേർട്ട് അവിടെ പോയി എന്തോ ഓർക്കണില്ല ഇത് സന്ധ്യാ ബേബിയുടെ വീട്ടിൽ പോയപ്പോൾ അത് അവളുടെ ടോപ്പാണ് ഞാൻ അടിച്ചു മാറ്റിയതാണ് ആ ടോപ്പ് ഇതും 2016 എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഞാൻ എവിടെയോ പോയപ്പോൾ വിജയ് എടുത്തുന്ന ഫോട്ടോയാണിത് ഇത് ഞാൻ സന്ധ്യാബേബി വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ ട്രയൽ റൂമിൽ വെച്ചെടുത്താണ് നമ്മുടെ ഏതാണോ ഷോപ്പ് എനിക്ക് ഓർമ്മയില്ല ഇത് രണ്ടും ഈ ടോപ്പാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പോഴെന്തെങ്കിലും ഉണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് സന്ധ്യയുടെ ഫോട്ടോ ചെറുതായിട്ട് കാണാം അതിനകത്ത് ഇതാണ് വിജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കുറേ നാൾ വിജയുടെ ലാപ്ടോപ്പിലും മൊബൈലിലൊക്കെ സ്ക്രീൻ സേവർ ഈ ഒരു ഫോട്ടോ ആയിരുന്നു ഇത് ഞാൻ ചെറായിൽ പോകുമ്പോൾ വിജയ് എടുത്താണ് ഇത് 2016 ആദ്യം കല്യാണത്തിന് കുറച്ച് നാൾ മുമ്പ് എടുത്താണ് വിജയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വായ്പ കേട്ടോ ഇതും 2015 എടുത്താണ് തോന്നുന്നു ഞങ്ങൾ എവിടെയോ അവന്യൂ റീജൻറ്റിൽ എവിടെയോ ഭക്ഷണം കഴിക്കാൻ പോയി എടുത്ത ഫോട്ടോയാണ് ഇതും ആ സമയത്ത് എടുത്താണ് 2000 ഈ ഒരു ടോപ്പൊക്കെ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെങ്കിലും ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇതും ചെറായി പോകുമ്പോൾ എടുത്ത ഫോട്ടോയാണ് കണ്ടാ ഭയങ്കര മെലിച്ചിട്ടല്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ഡ്രസ്സ് എൻ്റെ ഫുൾ ഞാൻ ഫുൾ കാലിൽ സോക്സ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ബൈക്കിലായതുകൊണ്ട് വെയിലുള്ളതിരിക്കാൻ വേണ്ടി ഇതും മരടിലുള്ള ന്യൂക്ലിയസ് മോളിൽ പോയപ്പോഴത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഇത് ഇതെവിടെയാന്ന് ഞാൻ ഓർമ്മയില്ല എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സായിരുന്നു ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ ഈ ഒരു കുർത്ത അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണിച്ചിട്ടില്ലേ ഇത് ഓർക്കണില്ലേ എവിടെ വെച്ചിട്ടാണെന്ന് ഇതും ആ 2014-15 ആ സമയത്ത് എടുത്താണ് ഇത് 2015 എടുത്താണ് കേട്ടോ കല്യാണത്തിനൊക്കെ ജസ്റ്റ് ഒരു 1 ഇയർ മുമ്പ് എടുത്ത ഫോട്ടോയാണിത് ഇത് നോക്കും മുഖം ക്ഷീണിച്ചിരിക്കുന്നത് ഭയങ്കര ഡയറ്റിങ് ഒന്നും കഴിക്കാതെ കൈയൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ മാല ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് കണ്ട ഇതിനകത്ത് നോക്ക് ഇതും 2015 എപ്പോഴും എടുത്തൊരു ഫോട്ടോയാണ് ഇതാണ് 2016 ആദ്യം എവിടെയോ ഞാൻ ബാംഗ്ലൂർ എന്തോ പോയപ്പെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഞാനത്തിരിക്കുന്നുണ്ടോ അടിപോലെ രക്ഷയില്ല അത്രയും അടിയായിരുന്നു വടി
ഇതും അതെ, ഇത് സന്ധ്യാബേബിയുടെ സൽവാറാണ്. ആ സമയത്ത് തന്നെ എടുത്താണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ ഞങ്ങൾ ഹിൽ പാലസിൽ ഞാനും ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയുടെ ചേച്ചി എല്ലാവരും കൂടി പോയപ്പോൾ എടുത്താണ് കേട്ടോ. ഇതും അതെ. അപ്പൊ ഇനി കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ ഒരുമിച്ചുള്ളതുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോസ് ഇവോൾവ്മെന്റ്, ഞങ്ങളുടെ റിലേഷൻ ഇവോൾവ്മെന്റ് ഒരു ഫോട്ടോ ആയിട്ട് ഞാൻ എന്തായാലും കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ ദ വേ, ഇപ്പം നിങ്ങൾ കണ്ട ഫോട്ടോയിലെ അത് എൻ്റെ ഫ്രണ്ടും സിസ്റ്ററും ഒക്കെയാണ് കേട്ടോ.